ജൂൺ 11 വിശുദ്ധ ബാർണബാസ്. ആശ്വാസത്തിൻ്റെ പുത്രൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ബാർണബാസ് ലേവി ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. സൈപ്രസ് ആയിരുന്നു വിശുദ്ധൻ്റെ ജന്മദേശം. യേശുവിൻ്റെ മരണത്തിന് ശേഷം ഉടനെ തന്നെ വിശുദ്ധൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ജെറുസലേമിലെ ആദ്യകാല ക്രിസ്തീയ സമൂഹത്തിലെ ഒരംഗമായി തീരുകയും ചെയ്തു. വിശുദ്ധൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ആദ്യത്തെ പ്രവൃത്തി അദ്ദേഹം തനിക്കുള്ളതെല്ലാം വിറ്റ് ആ പണം മുഴുവൻ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അടിയറ വെച്ചുവെന്നതാണ്. പുതിയതായി വിശ്വാസത്തിലേക്ക് വന്ന വിശുദ്ധ പൗലോസുമായി അദ്ദേഹം പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായി. ആദ്യകാല മതപീഡകനായിരുന്ന വിശുദ്ധ പൗലോസിനെ മറ്റുള്ള അപ്പസ്തോലന്മാർ വിശ്വസിക്കാതിരുന്ന അവസരത്തിൽ വിശുദ്ധ ബാർണബാസാണ് മാനസാന്തരപ്പെട്ട വിശുദ്ധ പൗലോസിനെ മറ്റുള്ള അപ്പസ്തോലന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള വിശുദ്ധ പൗലോസിൻ്റെ കഴിവിനെ ആദ്യമായി തിരിച്ചറിഞ്ഞ വിശുദ്ധ ബാർണബാസിനെ ആഗോള സഭയിൽ എക്കാലവും സ്മരണാർഹനാക്കുന്നു. വിശുദ്ധ ബാർണബാസായിരുന്നു വിശുദ്ധ പൗലോസിനെ ടാർസൂസിൽ നിന്നും സുവിശേഷ പ്രഘോഷണത്തിനായി അന്തിയോക്കിലേക്ക് കൊണ്ടുവന്നത്. ക്രിസ്തുവിന് ശേഷം ഏതാണ്ട് 45 മുതൽ 48 വരെയുള്ള കാലയളവിൽ ഇരുവരും ഒരുമിച്ചാണ് ആദ്യ സുവിശേഷ പ്രഘോഷണ യാത്ര നടത്തിയത്. ബാർണബാസായിരുന്നു ആ യാത്രയുടെ നായകനെന്ന് അനുമാനിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും മാന്യതയും ആകർഷകത്വമുള്ളതായിരുന്നു. അതിനാൽ തന്നെ ലിസ്ട്രയിലെ നിവാസികൾ അദ്ദേഹത്തെ അവരുടെ ജൂപ്പിറ്റർ ദേവനായാണ് കരുതിയിരുന്നത്. ജെറുസലേം യോഗത്തിൽ അദ്ദേഹം വിശുദ്ധ പൗലോസിനോടൊപ്പം സന്നിഹിതനായിരുന്നു. അവർ രണ്ടുപേരും തങ്ങളുടെ രണ്ടാമത്തെ സുവിശേഷ പ്രചാരണ യാത്രയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയ്ക്കാണ് അവർക്കിടയിൽ മർക്കോസിനെ ചൊല്ലി അഭിപ്രായ ഭിന്നത ഉടലെടുക്കുന്നത്. അതേ തുടർന്ന് രണ്ടുപേരും വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി. ബർണബാസ് മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് സൈപ്രസിലേക്കാണ് പോയത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ അപ്പസ്തോലിക പ്രവർത്തനങ്ങളിലോ ആധികാരികമായ മറ്റ് രേഖകളിലോ പരാമർശിച്ച് കാണുന്നില്ല. വിശുദ്ധ പൗലോസിൻ്റെ എഴുത്തുകളിലൊന്നിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബർണബാസ് സ്വന്തം പ്രയത്നത്താലാണ് ജീവിച്ചതെന്നാണ്. വിശുദ്ധ ബാർണബാസ് മരണപ്പെടുന്നതിൻ്റെ സമയവും സ്ഥലവും എങ്ങും രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണുന്നില്ല. 488 അദ്ദേഹത്തിൻ്റെ ശരീരം സലാമിനായിൽ കണ്ടതായി പറയപ്പെടുന്നു. പുരാതന കാലം മുതൽ തന്നെ സഭയുടെ ആരാധനാക്രമത്തിൽ വിശുദ്ധ ബാർണബാസിൻ്റെ നാമം ചേർക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ബാർണബാസിൻ്റെ തിരുനാൾ മംഗളങ്ങൾ.